എന്താണ് ഹൈഡ്രോലോക്ക്ഡ് എൻജിൻ ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലോക്ക് എന്നും അറിയപ്പെടുന്ന ഒരു ഹൈഡ്രോലോക്ക് എൻജിൻ ഒരു ആന്തരിക ജ്വലൻ എഞ്ചിന്റെ സിലിണ്ടറുകളിൽ വെള്ളം പ്രവേശിക്കുമ്പോൾ പിസ്റ്റണുകൾ അവയുടെ സ്ട്രോക്കുകൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് തടയുന്നു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനോ വാഹനം ഓടിക്കാനോ ശ്രമിച്ചാൽ ഈ അവസ്ഥ ഗുരുതരമായ കേടുപാടുകൾക്ക് കാരണമാകും വെള്ളം വായുവിനെ പോലെ കംപ്രസ് ചെയ്യാൻ കഴിയാത്തതിനാൽ അത് ജ്വലന അറയിൽ നിറയുമ്പോൾ പിസ്റ്റണിന് അതിന്റെ മുകളിലേക്കുള്ള സ്ട്രോക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല ഇത് എഞ്ചിൻ പെട്ടെന്ന് ഓഫ് ആകാൻ കാരണമാകുന്നു വെള്ളപ്പൊക്കമുള്ള തെരുവുകളിലൂടെയോ ആഴത്തിലുള്ള വെള്ളത്തിലൂടെയോ ഒരു വാഹനം ഓടിക്കുമ്പോഴാണ് ഹൈഡ്രോളോക്കിംഗ് സംഭവിക്കുന്ന ഒരു സാധാരണ സാഹചര്യം സിലിണ്ടറുകളിൽ വെള്ളം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ജ്വലന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ഉടനടി കേടുപാടുകൾ വരുത്തുകയും ചെയ്യും പ്രത്യേകിച്ചും എഞ്ചിൻ ഉയർന്ന ആർ പി എമ്മുകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തകർന്ന എയർ ഇൻഡേക്ക് ട്യൂബ് അല്ലെങ്കിൽ തകരാറുള്ള എയർ ഫിൽറ്റർ ഹൗസിംഗ് പോലുള്ള പരാജയപ്പെട്ട ഇൻഡേക്ക് സിസ്റ്റമാണ് ഹൈഡ്രോലോക്കിങ്ങിനുള്ള മറ്റൊരു കാരണം അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് കനത്ത മഴക്കാലത്ത് വാഹനമോടിക്കുമ്പോഴോ ഈ പരാജയപ്പെട്ട ഇൻഡേക്ക് സിസ്റ്റത്തിലൂടെ വെള്ളം എഞ്ചിനിലേക്ക് പ്രവേശിക്കാൻ കഴിയും കൂടാതെ എഞ്ചിനുള്ളിലെ കൂളൻ്റു ചോർച്ചയും ജ്വലന അറയിലേക്ക് വെള്ളം പ്രവേശിക്കാൻ കാരണമാകുകയും ഹൈഡ്രോലോക്കിലേക്ക് നയിക്കുകയും ചെയ്യും എഞ്ചിനിലേക്ക് വെള്ളം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വിനാശകരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും സിലിണ്ടറുകളിലെ വെള്ളം ചെലുത്തുന്ന മർദ്ദം ബന്ധിപ്പിക്കുന്ന റോഡുകൾ വളയുകയോ പിസ്റ്റൺ വളയങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ സിലിണ്ടർ വാളുകൾ പൊട്ടിക്കുകയോ എഞ്ചിൻ ബ്ലോക്ക് പൊട്ടിത്തെറിക്കുകയോ ചെയ്യും ഒരു ഹൈഡ്രോളോക്ഡ് എഞ്ചിൻ നന്നാക്കുന്നത് ചെലവേറിയതാണ് പലപ്പോഴും കേടുപാടുകളുടെ വ്യാപ്തിയെ ആശ്രയിച്ച് എഞ്ചിൻ വേർപ്പെടുത്തി പുനർനിർമ്മിക്കുകയോ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യേണ്ടതുണ്ട് ഹൈഡ്രോലോക്കിംഗ് തടയുന്നതിന് സാധ്യമാകുമ്പോഴെല്ലാം വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിലൂടെ വാഹനമോടിക്കുന്നത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ജലനിരപ്പ് വാഹനത്തിന്റെ ഇൻഡേക്ക് സിസ്റ്റത്തിന്റെ അടിഭാഗത്തിന് മുകളിലാണെങ്കിൽ ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ വാഹനമൊടിക്കുന്നത് ഒഴിവാക്കാനാവാത്തതാണെങ്കിൽ എഞ്ചിനിലേക്ക് വെള്ളം പ്രവേശിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സാവധാനത്തിലും സ്ഥിരമായും മുന്നോട്ട് പോകുന്നത് നിർണായകമാണ് കൂടാതെ വാഹനത്തിന്റെ ഇൻടേക്ക് സിസ്റ്റത്തിന്റെ പതിവ് പരിശോധനയും പരിപാലനവും ഹൈഡ്രോ ഹൈഡ്രോലോക്കിംഗിലേക്ക് നയിക്കുന്നതിനു മുമ്പ് ചോർച്ച കണ്ടെത്താനും നന്നാക്കാനും സഹായിക്കും മൊത്തത്തിൽ ഡ്രൈവിംഗ് അവസ്ഥകളെക്കുറിച്ചുള്ള അവബോധവും മുൻകരുതൽ നടപടികളും ഹൈഡ്രോലോക്ക് ചെയ്ത എഞ്ചിനുകൾ തടയുന്നതിനും വാഹനത്തിന്റെ ദീർഘായുസ് സംരക്ഷിക്കുന്നതിനും പ്രധാനമാണ്